അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ കുറച്ച് ദിവസങ്ങളായല്ലോ അല്ലേ കണ്ടിട്ട്. വെക്കേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരെയും ഫോണിൽ നിന്നൊക്കെ വിട്ടു നിന്നില്ലേ? ആ, ഇനി നമ്മൾ വീണ്ടും ഫോണിലേക്ക് തന്നെ തിരിച്ചെത്തി അല്ലേ. അപ്പം നമ്മുടെ മോറൽ ക്ലാസ്സാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ച എല്ലാതും നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഓർമ്മയുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് ഈ വർഷം മോറൽ ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം പഠിച്ച കുറച്ച് കാര്യങ്ങളും കുറച്ചും കൂടി അതിലേക്ക് കൂട്ടിയ കുറച്ച് കൂടെ കാര്യങ്ങളും പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റായിട്ട് തന്നെ ഒരു ബുക്ക് കാണിച്ചു തരും. നിങ്ങൾക്ക് ആ ബുക്ക് പരിചയം ഉണ്ടോ എന്ന് പറയണം. ആ നോക്കൂ, എന്താണിത്? ഇതെന്താണ്? ഓ, എല്ലാവരുടെ വീട്ടിലുണ്ട് അല്ലേ. ഇതെന്താണ്? ആ, നമുക്ക് നല്ല പരിചയമുള്ളൊരു ബുക്കാണ്. ഏതാണ് ബുക്ക്? ഖുർആൻ അല്ലേ. ഏതാണ്? ഖുർആൻ. എല്ലാവരുടെ വീട്ടിലുണ്ടാവും അല്ലേ. നിങ്ങളെ വീട്ടിലുള്ള ഉമ്മയും ഉപ്പയും പിന്നെ നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്നവരുമൊക്കെ രാത്രി കാലങ്ങളിലോ അല്ലെങ്കിൽ സുബഹിക്ക് ശേഷമോ ഒക്കെ ഇത് വായിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട് അല്ലേ. നമ്മൾ സാധാ ഇംഗ്ലീഷ് എഴുതുന്ന പോലെ മലയാളം എഴുതുന്ന പോലെയൊക്കെ ആണോ അതിലെ വരികൾ? അല്ല. ഏത് ഭാഷയിലാണത്? ആ, അറബി ഭാഷയിലാണ്. നമുക്ക് ഈ വർഷം അറബി കൂടെ പഠിക്കാനുണ്ട്. ഓക്കെ, ഒരു സബ്ജക്റ്റ് കൂടെ നമുക്ക് അധികമാവും പ്രാവശ്യം. ഇപ്പം മിസ് എന്താ എടുക്കുന്നത്? നിങ്ങൾക്ക് മോറൽ സ്റ്റഡീസ് ക്ലാസ്സാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടല്ലേ ഈ ബുക്ക്. ഈ ബുക്ക് നിങ്ങൾ ഉമ്മയോ ഉപ്പയോ ഒക്കെ മറക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കണം അല്ലേ. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത അല്ലേ? അറബി ഭാഷയിലാണ് ഈ ബുക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇത് ആര് ഇറക്കിയതാണ്? ആ, അള്ളാഹുവിൻ്റെ വാക്കുകളാണിത് ഇതിൽ മുഴുവൻ അല്ലേ. ആരിലൂടെയാണ് ഇത് അള്ളാഹു എത്തിച്ചു കൊടുത്തത്? നമ്മുടെ മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. മുഹമ്മദ് നബി എന്ന് നമ്മൾ വിളിക്കുന്ന നബിക്കാണ് ഈ ബുക്ക് അള്ളാഹു ഇറക്കി കൊടുത്തിട്ടുള്ളത്. എന്തിനാണ് ഈ ബുക്ക് നമ്മൾ വായിക്കുന്നത് നിങ്ങൾക്കറിയോ? ആ, എന്തിനാണ് വായിക്കുന്നത്? ആ, നമുക്ക് നല്ല പോലെ നല്ല ആളുകളായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബുക്ക് അള്ളാഹു നമുക്ക് ഇറക്കി തന്നത്. ഇതിൻ്റെ പേരെന്താണെന്നറിയില്ലേ? ആ, എന്താണ് ഇതിൻ്റെ പേര്? ഖുർആൻ എന്നാണ് ഇതിൻ്റെ പേര്. എന്തിനാണ് ഖുർആൻ നമുക്ക് ഇറക്കി തന്നത്? ലോകത്തുള്ള എല്ലാ ആളുകൾക്കും വേണ്ടി അല്ലേ, സകല മനുഷ്യരായ എല്ലാ ആളുകൾക്കും വേണ്ടി ജീവിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയ ഒരു ബുക്കാണേത്, ഖുർആൻ. അപ്പോൾ അത് നമ്മൾ പഠിക്കൽ എന്താണ്? അത്യാവശ്യമുള്ള കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അല്ലേ കുറച്ച് സൂറത്തുകളൊക്കെ പഠിച്ചല്ലോ. ഏതൊക്കെയാണ് ആ സൂറത്തുകൾ ഓർക്കുന്നുണ്ടോ? ആ, ഏതൊക്കെയായിരുന്നു? സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ ഇഖ്ലാസ്. ഈ പ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് ഈ സൂറത്തുകൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. എന്തിനാണ്? നിങ്ങളിപ്പോൾ കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളായി അല്ലേ. അതുകൊണ്ട് നിങ്ങളെന്ത് വേണം? ഇനി തെറ്റാതെ ഇത് ഓതുവാൻ പഠിക്കണം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഖുർആൻ കാണിച്ചു തന്നല്ലേ മിസ്. നിങ്ങളെ ഉമ്മയോ ഉപ്പയോ ഒക്കെ ഖുർആൻ എടുക്കുകയാണെങ്കിൽ അതൊന്ന് മറിച്ച് നോക്കാൻ ശ്രദ്ധിക്കുക. അതിൽ ആദ്യത്തെ അധ്യായമായി വരുന്നതാണ്, ആദ്യത്തെ ലെസണായി വരുന്നതാണ് എന്ത്? സൂറത്തുൽ ഫാത്തിഹ. എന്താണ് അധ്യായം ലെസൺ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഇതല്ലേ നമ്മളെ ഇംഗ്ലീഷ് ബുക്കിലും ജി കെ ബുക്കിലും ഒക്കെ എന്തുണ്ട്? കുറേ പാഠങ്ങളുണ്ട്. അതുപോലെ ആദ്യത്തെ പാഠാണിത്, സൂറത്തുൽ ഫാത്തിഹ. അപ്പോൾ ഇന്ന് നമുക്ക് കഴിഞ്ഞ വർഷം പഠിച്ച ആ സൂറത്തുൽ ഫാത്തിഹ ഒന്ന് എങ്ങനെയാണ് ഉഷാറായി അല്ലേ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല അതിനേക്കാളും ബെറ്ററായിട്ട് അക്ഷരങ്ങളൊക്കെ ശരിക്ക് പറഞ്ഞിട്ട് നമുക്കൊന്നുകൂടെ പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും മിസ്സിൻ്റെ കൂടെ സൂറത്തുൽ ഫാത്തിഹ ആദ്യത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹ ഓതാൻ ശ്രമിക്കണേ. ഈ സൂറത്തിൽ എന്താണ്? ഈ സൂറത്തിൽ
ഏഴായത്താണുള്ളത്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞതാണല്ലേ, ഏഴായത്താണുള്ളത്. ഈ ആദ്യത്തെ സൂറത്താണത് അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പറഞ്ഞതാണ്, അതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ ഒന്നിച്ച് എല്ലാവരും കൂടെ ഇന്ന് സൂറത്തുൽ ഫാത്തിഹ ഓതാൻ പോവുകയാണ്. റെഡിയല്ലേ? ഓക്കെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. فنمك ഒന്നുകൂടി എന്ത് ചെയ്യാം, ഇത് തെറ്റാതെ ഓതി പഠിക്കാം. എന്തിനാണ് മിസ് ഒന്നുകൂടി ഓതി തരുന്നത് അറിയോ അല്ലേ? ഖുർആൻ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ഓതാൻ പറ്റൂല അല്ലേ. അതിന് കുറേ നിബന്ധനകളൊക്കെ ഉണ്ട് അല്ലേ. അതൊക്കെ നിങ്ങൾക്ക് മുതിർന്ന ക്ലാസ്സുകളിൽ എത്തിയിട്ട് പഠിക്കാം. എങ്കിലും നമ്മൾ പരമാവധി കേട്ട് അതുപോലെ ചെയ്യാൻ ശ്രമിക്കണം, ഓതാൻ ശ്രമിക്കണം കേട്ടോ. അതുപോലെ തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ നമുക്ക് നോക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇപ്പം മിസ് ഓരോ വാക്കുകളും പറയാത്തതിൻ്റെ കാരണം എന്താ നിങ്ങൾക്കറിയാലോ. കഴിഞ്ഞ വർഷം നമ്മൾ കുറേ പ്രാവശ്യം ഇത് പറഞ്ഞതാണ്, പഠിച്ചതാണ് അല്ലേ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പം നിങ്ങൾ എന്താക്കാൻ ശ്രദ്ധിക്കേണ്ടത്, കറക്റ്റാക്കാൻ ശ്രദ്ധിക്കണം. എല്ലാ അക്ഷരങ്ങളും ഓരോ ലൈനും കറക്റ്റാക്കി നിങ്ങൾ ഓതാൻ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം നിങ്ങൾക്ക് ഓതി തന്നിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത സൂറത്ത് നാസിൻ്റെ ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.